നമസ്കാരം. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഒരു ചെറിയ വാർത്ത. ഫ്ളാറ്റ് നൽകിയില്ല, ബിൽഡർക്കെതിരെ നടപടി. ഫ്ളാറ്റ് നിർമ്മാണത്തിന് മുഴുവൻ തുകയും വാങ്ങിയെങ്കിലും കാലാവധി കഴിഞ്ഞ ശേഷവും നിർമ്മാണം പൂർത്തിയാക്കി നൽകാതിരുന്ന ബിൽഡർക്കെതിരെ നടപടി. 3 പരാതിക്കാർക്കായി 2,62,00,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ജഡ്ജി TU മാത്തുക്കുട്ടി ഉത്തരവിട്ടു. ഫ്ളാറ്റുകൾക്കായി വാങ്ങിയ തുകയും പലിശയും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെയാണ് 2,62,00,000 രൂപ ഈടാക്കുന്നത്. ഈ വാർത്ത വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി, പ്രേക്ഷകരും ഞെട്ടിപ്പോകും. കാരണം ഈ വാർത്തയിൽ അറ്റവും വാല്യമില്ല. ആർക്കാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞത് എന്ന് വിധിയില്ല. ഏത് സ്ഥലത്തുള്ള ബിൽഡർക്കെതിരെയാണ് എന്ന് വിധിയില്ല. ആ ബിൽഡർ കമ്പനിയുടെ പേരില്ല. ആ ബിൽഡറിൻ്റെ ഉടമയുടെ പേരില്ല. എന്താണ് വിഷയം എന്നും വ്യക്തമല്ല. അതായത്, ഒരു തട്ടിപ്പുകാരനെ ബോധപൂർവം സംരക്ഷിക്കുന്നതിന് വേണ്ടി മനോരമ ഒരു വാർത്ത എഴുതിയിരിക്കുന്നു. അതേസമയം ഇങ്ങനെ പോലും വാർത്ത എഴുതാത്ത മാധ്യമങ്ങൾ ഉണ്ടാവാം. മനോരമ ഇങ്ങനെയെങ്കിലും എഴുതിയതിൽ ചിലപ്പോൾ നന്ദി പറയേണ്ടി വരും. എന്തായാലും ഞങ്ങൾ ഈ വാർത്ത കണ്ടാണ് അന്വേഷിക്കുന്നത്. അന്വേഷിച്ചു. റെറയുടെ, അതായത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അഡ്ജുഡിക്കേഷൻ ഓഫീസർ ജസ്റ്റിസ് മാത്തുക്കുട്ടിയാണെന്ന് അറിഞ്ഞു. ഞങ്ങൾ ആ റെറയുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്ത പത്രക്കുറിപ്പ് ഞങ്ങൾക്ക് അയച്ചിരുന്നു. ചെറുതാണ്, വായിച്ചു കേൾപ്പിക്കാം. കെട്ടിട നിർമ്മാതാവ് 2,62,00,000 രൂപ നൽകുന്നത് വിധി. പരാതിക്കാരായ 3 കക്ഷികളിൽ നിന്നും മുഴുവൻ തുകയും വാങ്ങിയിട്ടും കാലാവധിക്ക് കഴിഞ്ഞ ശേഷം ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി കൈവശം നൽകാതിരുന്ന മൂകാംബിക ഹോംസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനോട് വാങ്ങിയ തുകയും പലിശയും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 2,62,00,000 രൂപ നൽകുന്നതിന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ജഡ്ജി ശ്രീ TU മാത്തുക്കുട്ടി ഉത്തരവിറക്കി. ഇതാണ് പ്രസ് നോട്ട്. ഇതിൽ മൂകാംബിക ഹോംസ് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനോരമയുടെ റിപ്പോർട്ടിൽ മൂകാംബിക ഹോംസ് അപ്രത്യക്ഷമായി. മൂകാംബിക ഹോംസ് തൃശ്ശൂരിലെ പ്രമുഖ ബിൽഡറിൽപ്പെടും. എത്രമാത്രം ബിൽഡിംഗ് പ്രോജക്റ്റുകൾ അവർ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമല്ല. എങ്കിലും തൃശ്ശൂരിലെ ഒരു പ്രമുഖ ബിൽഡർ തന്നെയാണ് മൂകാംബിക ഹോംസും. ദൈവങ്ങളുടെയൊക്കെ പേര് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പേര് കിട്ടും എന്ന് പലരും കരുതുന്നു. ഈ മൂകാംബിക ഹോംസിൽ മുഴുവൻ കാശും കൊടുത്ത 3 പേരെ പറ്റിച്ചു. ഒടുവിൽ അവർക്ക് അവർ മുടക്കിയ പണവും പലിശയും കൊടുക്കാനാണ് റെറ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഉത്തരവാണ് അറ്റവും വാലുമില്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. എന്തായാലും ഉത്തരവിൻ്റെ കോപ്പി ഞങ്ങൾ സംഘടിപ്പിച്ചു, അത് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നു. ഉത്തരവിൽ വ്യക്തമായി എല്ലാം പറയുന്നുണ്ട്. പരാതിക്കാർ 3 പേരാണ്. വിനീത് കുമാർ, പത്മാനെ ലേഔട്ട്, സുങ്കം, രാമനാഥപുരം, കോയമ്പത്തൂർ. കോയമ്പത്തൂർ രാമനാഥപുരത്തുള്ള ഒരു വിനീത് കുമാറെ. 2 പരാതിക്കാരൻ ശ്രീ ഇ വിശ്വനാഥ്, അവിനാഷ് റോഡ്, കോയമ്പത്തൂർ. 3 പരാതിക്കാരൻ നിക്സൺ വർഗീസ് നിയർ പുല്ലുക്കോരൻ ഫർണിച്ചർ, തൃശ്ശൂർ. ഈ 3 പേരും പരാതിപ്പെട്ടിരിക്കുന്നു. ഒന്ന് മൂകാംബിക ഹോംസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മൂകാംബിക പങ്കജ് ആർക്കേഡ്, ഫസ്റ്റ് ഫ്ലോർ, കോട്ടപ്പുറം റോഡ്, തൃശ്ശൂർ. റെപ്രസെന്റ് പ്രതിനിധി, മാനേജിംഗ് ഡയറക്ടർ ആർ സേതുരാമൻ. അതായത് സേതുരാമൻ എന്നയാളുടെ മാനേജിംഗ് ഡയറക്ടറായി ഉടമസ്ഥനായ മൂകാംബിക ഹോംസ് ആണ്. ഈ സേതുരാമൻ വലിയ പുലിയാണോന്നും എനിക്കറിയില്ല. മൂകാംബിക ഹോംസ് അത്രയും വലുതാണോന്നും എനിക്കറിയില്ലെങ്കിലും സേതുരാമൻ, ആർ സേതുരാമൻ എന്ന പേര്, മൂകാംബിക ഹോംസ് എന്ന കമ്പനിയുടെ പേരാണ് മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ ഭയന്നത്. ഒപ്പം 2 പ്രതിയായി ശ്രീ ഉഷാ മേനോൻ, വൈഫ് ഓഫ് വലിയ മറുമ്പിൽ മനോമോഹൻ, ഡോട്ടർ ഓഫ് പാങ്ങാടൻ ചരിവിൽ ലീല, ആശ്രമലയും പൂങ്കുന്നം ദേശം, തൃശ്ശൂർ. 3 പ്രതി അജിത് മോഹൻ, സൺ ഓഫ് വലിയ പറമ്പിൽ മനോമോഹൻ, റെസൈഡിംഗ് ഐശ്വര്യ ഫ്ളാറ്റ്, അണ്ണാ നഗർ, ചെന്നൈ. ഈ 3 പേരാണ് പ്രതികൾ. ഇതിൽ ഞാൻ അന്വേഷിച്ചതനുസരിച്ച് അജിത് മോഹനും അജിത് മോഹന്റെ അമ്മ ഉഷാ മോഹനും വാസ്തവത്തിൽ നിരപരാധികളാണ്. അവരുടെ ഭൂമിയിലാണ് ഈ തട്ടിപ്പുകാരൻ സേതുരാമൻ മൂകാംബിക ഹോംസ് എന്ന ഈ പദ്ധതി തുടങ്ങുന്നത്. 65 സെന്റ് സ്ഥലം ഭൂമിയായിരുന്നു, അത് അവരുടേതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഇത്തരം തട്ടിപ്പുകളൊക്കെ ആരെങ്കിലും സോപ്പിട്ട് വെറുതെ കിടക്കുന്ന ഒരു ഭൂമി വാങ്ങും, അല്ലെങ്കിൽ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു ഭൂമി വാങ്ങും. നമുക്കറിയാം, തിരുവനന്തപുരത്തെ കിംസിന്റെ ഡയറക്ടർ ബോർഡിലുള്ള, കിംസ് ആശുപത്രിയുടെ ഡയറക്ടർ ബോർഡിൽ EM നജീബിന്റെ തട്ടിപ്പ്. നജീബ് പല പദ്ധതികളും കവടിയാറിലും കുറവൻകോണത്തും ഒക്കെ ചില പദ്ധതികൾ നടത്തി. ഇതൊക്കെ മറ്റുള്ളവരുടെ ഭൂമി അവരെ കുഴിയിൽ വീഴ്ത്തി എടുക്കുകയാണ്. എടുത്തിട്ട് ഇവർക്ക് കാശ് കൊടുക്കില്ല. അതുകൊണ്ട് ഇവരോട് പറയും, ഈ പദ്ധതി പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് 5-6 ഫ്ളാറ്റ് തരുമെന്ന്. നമ്മുടെ ഹീരാ ബാബു ഇപ്പോൾ പാപ്പരാണ് എനിക്ക് തോന്നുന്നു, ഇടയ്ക്ക് ജയിലായിരുന്നു, രക്ഷപ്പെട്ട് കാണും. ഹീരാ ബാബു വെള്ളയമ്പലത്തുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഹീരാ ബ്ലൂ ബെൽസ് എന്ന് പറയുന്നത്. ഈ ബ്ലൂ ബെൽസ് ഇരുന്ന സ്ഥലം, അത് യേശുദാസിൻ്റെ പഴയ തരംഗിണി സ്റ്റുഡിയോ ആണ്. യേശുദാസിന് അവിടെ
പല അപ്പാർട്ട്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇവർ കൊടുക്കുന്നത്, ഇവർക്ക് പണനഷ്ടവും മാനഹാനിയുമാണ് ബാക്കി. ഇപ്പോൾ ഈ കേസിലെ പ്രതിയായി, ഈ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ ഇവർ ഹാജരായിട്ട് പോരില്ല, കാരണം ഇവരറിഞ്ഞ് കാണില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും ഇവർ അറിയുന്നത് ഇവർ പ്രതികളാണെന്നുള്ള കാര്യം. കാരണം അവരറിഞ്ഞ് കാണില്ല, ചതിയാണ്. ഈ പറയുന്ന ബിൽഡർ, ഈ പറയുന്ന ഫ്ളാറ്റ് ഉടമ അയാളാണ് ഇതിലെ വലിയ കള്ളൻ. ഇതിൽ ഒരാൾ 43,87,000 രൂപയും, രണ്ടാമത്തെ ആൾ 35,92,590 രൂപയും, മൂന്നാമത്തെ ആൾ 33,527 രൂപയും കൊടുത്തിട്ടുണ്ട്. ഈ വീട് മേടിക്കാൻ, ഫ്ളാറ്റുകൾ മേടിക്കാൻ നേരത്തെ, പക്ഷേ ഫ്ളാറ്റ് കിട്ടിയില്ല, നിർമ്മാണം പൂർത്തിയായില്ല, തട്ടിക്കൂട്ടി ഇവരെ പറ്റിച്ചു. എന്തായാലും ഇവരുടെ മൊത്തം തുകയും അതിൻ്റെ പലിശയും അടക്കം 2,62,00,000 രൂപ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം രണ്ടാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം മുതലാളിമാരുടെ പേര് പറയാൻ ഭയക്കുന്നത്? സാധാരണ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നിവൃത്തികേടുകൊണ്ട് ചാരായം വാറ്റുന്ന സാധാരണക്കാരുടെ പേര് ഇവർ പറയും. ഒരു കഞ്ചാവ് ബീഡി എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് വലിക്കുന്നവരുടെ പേരും പടവും ഇവർ കൊടുക്കും, പക്ഷേ മുതലാളിമാരെ കുറിച്ച് പറയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, സാധാരണഗതിക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് പോകുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചതിക്കപ്പെട്ട നമ്മുടെ നിവൃത്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടർ ബോധപൂർവ്വം നമ്മളെ കൊന്നാലും അത് ശിക്ഷിക്കാനൊന്നും പറ്റില്ല, നഷ്ടപരിഹാരം കിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. അവിടെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആളുകൾ കൊണ്ട് പണം കൊടുക്കുന്നു. കാരണം പ്രത്യേകിച്ചും പ്രവാസികൾ, അവർ ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന പറ്റിക്കപ്പെടും. നീതി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ റെറ കൃത്യമായി ഇടപെടുന്നത്, റെറയുടെ ഒരു വലിയ കമ്മീഷൻ തന്നെയാണ്. ഒപ്പം റെറയുടെ തന്നെയാണ് ഈ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറുടെ വിധി. ഈ പല വിധികൾ ഇപ്പോൾ ഞാൻ കാണുകയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും കബളിപ്പിച്ചാൽ, ഈ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ പണം മുടക്കി നിങ്ങളെ പറ്റിച്ചാൽ, നിങ്ങൾ റെറയിൽ പരാതി കൊടുക്കുക, നീതി കിട്ടും.